അങ്ങനെ സെക്കൻഡ് ഫോമിലാണ് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയത്. അതിനോട് ചേർത്ത് പറയേണ്ട വേറൊരു സംഗതിയാണ്, ഞാൻ ആദ്യമായി എൻ്റെ ഊരിലെ എൻ്റെ പേര് ഒരു പത്രത്തിൽ അച്ചടിച്ച് കണ്ടത് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് 49ലാണ്, ഹൈസ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, സൽസ്വഭാവം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ 5ാം ക്ലാസ്സിൽ ഒരു ഉപന്യാസം എഴുതി. അത് എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, എടാ നീ ഇത് ബാലമിത്രത്തിന് അയച്ചു കൊടുക്കണം. അന്നിങ്ങനെ അധികം ബാലമാസികയൊന്നുമില്ല, ആലുവായിൽ നിന്ന് ബാലമിത്രം എന്നൊരു മാസികയുണ്ട്. അപ്പം നല്ലതാണോ അല്ലയോ നമുക്കറിയാമല്ലോ, നല്ലതാണെങ്കിൽ അവരിടും അല്ലെങ്കിൽ അവരിടില്ല. അങ്ങനെ അയച്ചു കൊടുത്തു. അത് ബാലമിത്രത്തിൻ്റെ ബാലപംക്തിയിൽ ബാബു വിദ്യാർത്ഥി കുറുപ്പമ്പടി എന്നുള്ള പേരിൽ അച്ചടിച്ചു വന്നു. അതാണ് എൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനം. അതിപ്പോൾ ഓർക്കാൻ കാരണം, ഈ ഹിന്ദി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പ്രേംചന്ദിൻ്റെ കഥകളും ഒക്കെ ഞാൻ ഈ ദക്ഷിണഭാരത ഹിന്ദി പ്രചാരസഭയുടെ ക്ലാസ്സിൽ പഠിക്കുന്നത് തർജ്ജമ ചെയ്ത് ഈ ബാലമിത്രത്തിന് അയച്ചു കൊടുത്ത് പതിവായി ബാലമിത്രത്തിൽ എഴുതുന്ന ഒരു ലേഖകനായി മാറി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അങ്ങനെ മാത്രമല്ല, ഹിന്ദിയിലുണ്ടായ താല്പര്യം കൊണ്ട് തേർഡ് ഫോമിൽ പഠിക്കുമ്പോൾ തേർഡ് ഫോമിലേക്ക് വേണ്ടി ഞാനൊരു ഹിന്ദി ഗൈഡ് എഴുതി. കാരണം ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രവേശികവരെയായി ദക്ഷിണഭാരത ഹിന്ദി പ്രചാരസഭയുടെ ക്ലാസ്സിൽ, അന്ന് രാഷ്ട്രഭാഷയായി. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് അച്ഛനെ കാണിച്ചു കൊടുത്തത്. അച്ഛനെ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛന് ഹിന്ദി അറിഞ്ഞുകൂടാ, അച്ഛൻ ഈ ഹിന്ദി പഠിപ്പിക്കുന്ന സാറിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, നല്ല സാധനമാണ്, അച്ചടിപ്പിക്കാം. എനിക്കും സന്തോഷമായി. അച്ചടിപ്പിച്ചില്ല. സാറിനെന്താ സന്തോഷം? സാറിൻ്റെ ഒരു ശിഷ്യൻ ക്ലാസ്സിലേക്ക് ഗൈഡ് എഴുതിയെന്ന് പറയാനുള്ള അന്തസ്സാണ് സാറിന്. എനിക്കും സ്വാഭാവികമായി ഞാൻ എഴുതി അച്ചടിക്കുന്നത് വലിയ കാര്യമല്ലേ. പക്ഷെ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, എടാ ഈ പുസ്തകം നല്ലതാണെന്നൊക്കെ മാത്രമുള്ള അച്ഛമാച്ചൻ പറഞ്ഞു, പക്ഷേ അത് അച്ചടിച്ച് ആരും വാങ്ങിക്കില്ല. കാരണം ഹിന്ദി പഠിപ്പിക്കുന്ന സാറന്മാരെഴുതിയ ഗൈഡുണ്ട് മാർക്കറ്റിൽ. പിന്നെ തേർഡ് ഫോമിൽ പഠിക്കുന്ന ഒരു കുട്ടി തേർഡ് ഫോമിലേക്ക് ഗൈഡ് എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലൊന്നും ആരും വാങ്ങിക്കാൻ പോകുന്നില്ല. പിന്നെ ഒരു സ്റ്റൈലിന് വേണ്ടി അങ്ങനെ അച്ചടിപ്പിക്കാനുള്ള കാശ് നമുക്കോട്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു അത്ഭുതവും കൂടെ അന്ന് വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു, ഞങ്ങൾക്കതിനുള്ള സാമ്പത്തിക സൗകര്യമോ അച്ഛന് അതിൽ കൂടെ കിട്ടുന്ന അഭിമാനത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഈ ഹിന്ദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ തേർഡ് ഫോമിലെ പ്രധാനപ്പെട്ട സംഭവം സ്കോളർഷിപ്പ് പരീക്ഷയാണ്. തേർഡ് ഫോമിലെ ആ കാലത്ത് ഒരു കോമൺ എക്സാമിനേഷൻ ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു വിദ്യാഭ്യാസ ജില്ലയിലാകെ ഉള്ള എല്ലാ സ്കൂളുകളും ഒരുമിച്ചെന്ന ഒരു പരീക്ഷയാണ്. അത് പ്രശ്നമല്ല. ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാവുന്ന ഒരു സാധനമുണ്ട്, സ്കോളർഷിപ്പ് പരീക്ഷ. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പേരിലുള്ളൊരു സ്കോളർഷിപ്പാണ്, മഹാരാജാ സ്കോളർഷിപ്പ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ക്ലാസ്സിലെ മിടുക്കന്മാരെ കൊണ്ട് മാത്രം എഴുതിക്കുള്ളൂ സ്റ്റേ. കാരണം തിരുവിതാംകൂറിൽ ആകെ 60 പേർക്ക് 50 പേർക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുകയുള്ളൂ. ഒരു സ്കൂളിൽ നിന്ന് പരമാവധി 1-2 പേർ എഴുതും, ചില സ്കൂളിൽ നിന്നും ആരും എഴുതില്ല. കാരണം വളരെ പ്രയാസമുള്ള പരീക്ഷയാണെന്നാണ് വെപ്പ്. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്ത സ്കൂളിൽ നിന്നുമായിട്ട് ഞങ്ങൾ 5 പേരോ 6 പേരോ ഒറ്റ എഴുതി. അതിൽ ഞങ്ങൾ 2 പേർക്ക് സ്കോളർഷിപ്പ് കിട്ടി. എനിക്കും സ്കോളർഷിപ്പ് കിട്ടി. എൻ്റെ കൂടെ പഠിച്ചിരുന്ന രഘുപതി അയ്യർക്കും സ്കോളർഷിപ്പ് കിട്ടി. ആ സ്കോളർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 60 രൂപ സ്കോളർഷിപ്പ് കിട്ടും. അന്ന് ഹൈസ്കൂളിൽ ഫീസ് കൊടുക്കണം. ഫീസ് മാസം 6 രൂപയാണ്. അപ്പോൾ ആ ഫീസ് 8 മാസം കൊടുത്താൽ മതി. അപ്പോൾ 6×48 രൂപയാണ് എല്ലാവരും കൊടുക്കേണ്ടി വരും. 12 രൂപ കയ്യിലുള്ള പുസ്തകം വാങ്ങിക്കാനൊക്കെ കാണും. അതാണ് കണക്ക്. എൻ്റെ അമ്മ സർക്കാർ സ്കൂൾ അധ്യാപിക ആയിരുന്നുകൊണ്ട് എനിക്ക് ഫീസ് ഇളവുണ്ട്. 3 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 3 രൂപ എന്ന് പറയുമ്പോൾ 83 = 24, ബാക്കി 36 രൂപ കിട്ടും. ഇപ്പോൾ പുസ്തകം വാങ്ങിക്കാൻ വേറെ ഒന്നും അന്വേഷിക്കണ്ട. അങ്ങനെ ആണ് എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് സർക്കാരിലേക്ക് മാറിയത്. പിന്നീട് SSLC ജയിച്ചു കഴിഞ്ഞപ്പോൾ
എനിക്ക് എസ് എസ് എൽ സി ജയിച്ച വർഷം സർക്കാർ ഒരു പുതിയ സ്കോളർഷിപ്പ് തുടങ്ങി, നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് സ്റ്റേറ്റ് റാങ്ക് ഉണ്ടായിരുന്നുകൊണ്ട് കിട്ടിയത് കൊണ്ട് എൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ചക്രം പോലും ചിലവാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ എസ് എസ് എൽ സിയുടെ കഥ പറയുമ്പോൾ കൂടുതൽ പറയാം. ഏതായാലും അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി എന്നുള്ളതാണ് തേർഡ് ഫോമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഓർത്ത് പറയേണ്ട വേറൊരു സംഗതിയുണ്ട്. അതായത് അതുമൊക്കെ എൻ്റെ മാതാപിതാക്കന്മാരുടെ ഒരു നന്മ കൊണ്ട് കിട്ടിയതാണ്. അല്ലെങ്കിൽ ഒരു ഞാൻ സെക്കൻഡ് ഫോമിലോ തേർഡ് ഫോമിലൊക്കെ പഠിക്കുമ്പോഴാണ് സ്കൂളിൽ ജനറൽ നോളജ് പരീക്ഷ നടത്തുക. അച്ഛൻ നടത്തും, എല്ലാ സ്കൂളിലൊന്നുമില്ല. സെക്കൻഡ് ഫോമിൽ പഠിക്കുന്ന ഞാൻ ആണ് സിക്സ്ത്തിൽ പഠിക്കുന്നവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജനറൽ നോളജിന് ഒന്നാം സമ്മാനം വാങ്ങിക്കുന്നത്. അച്ഛൻ ചെറുപ്പത്തിലെ പോലെ പിന്നെ പത്രം വായിക്കാൻ പ്രേരിപ്പിച്ചതുകൊണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത് കൊണ്ടും ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക സംഗതിയുണ്ട്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ആ കാലത്തൊന്നും ഈ മുറിയോട് ചേർന്നുള്ള ബാത്റൂമുകളൊന്നുമില്ല, കക്കൂസൊക്കെ പുറത്താണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ വീട്ടിൽ പറമ്പലുണ്ടായിരുന്ന കക്കൂസിന് രണ്ട് മുറിയുണ്ട്. അപ്പോൾ അച്ഛൻ രാവിലെ കക്കൂസിൽ പോകുന്ന സമയത്ത് ആണ് ഞാനും പോകേണ്ടത്, എന്നെ വിളിക്കും. അന്ന് പൈപ്പും വെള്ളമൊന്നുമില്ല, ഓരോ ഒരു ഒരു വലിയ ലോട്ടയ്ക്കകത്തൊക്കെ വെള്ളം എടുത്തുകൊണ്ട് അങ്ങനെ എന്തോ ആയിരുന്നു. എന്നിട്ട് അച്ഛൻ അപ്പുറത്തിരുന്നു കൊണ്ട് ചോദിക്കും, എടാ മൗ മൗ എന്നാൽ എന്ത്? അപ്പോൾ ഞാൻ പറയും, ഇത് അത് കെനിയയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനമാണ്. മൗമൗവിൻ്റെ നേതാവ് ആര്? അത് കെനിയാറ്റയാണ്. കെനിയാറ്റയുടെ മുഴുവൻ പേരെന്ത്? അത് ജോമോ കെനിയാറ്റയാണ്. അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല കെനിയാക്കൊന്നും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇനി നീ വരണ്ട, ഇനി അവനെ വിളിക്കാൻ സമയമായി. എൻ്റെ അനിയൻ റോയിപ്പോൾ, പിന്നെ അച്ഛൻ ബാത്റൂമിൽ പോകുമ്പോൾ കക്കൂസിൽ പോകുമ്പോൾ ഇവനാണ്. അപ്പോൾ ഇവനോടാണ് പിന്നെ ചോദിക്കുന്നത്, മൗ മൗ എന്നാൽ എന്ത്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ കാലത്ത്. അങ്ങനെ ഒരു ജനറൽ നോളജിലൊരു താല്പര്യം അച്ഛൻ്റെ ഒരു ഒരു പരിശീലനം കൊണ്ട് എത്ര നമസ്കരിച്ചാലും മതിയാകാത്ത ഒരു മഹാവ്യക്തിത്വമായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. അതിന് ചേർന്ന് നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു അമ്മ എന്നുള്ളത് ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ചെറിയ ചെറിയ കഥകളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാന പരിപാടി സാഹിത്യ സമാജം. ഈ സാഹിത്യ സമാജം എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ട്. എല്ലാ മീറ്റിങ്ങിലും ക്ലാസ് സാഹിത്യ സമാജം എല്ലാ ആഴ്ചയിലും ഉണ്ട്. പിന്നെ സ്കൂളിൽ എല്ലാവരും കൂടി ഉള്ളത് രണ്ടാഴ്ചയിലൊരിക്കലും അങ്ങനെ എന്തോ ആണ്. അപ്പം അതിന് ഈശ്വര പ്രാർത്ഥന, റിപ്പോർട്ട് വായന, കഥ, പദ്യം ചൊല്ലൽ, പാട്ട്, പ്രസംഗം, ഉപന്യാസം, അഭിപ്രായ പ്രകടനം, ഇതാണ് അതിൻ്റെ ഒരു ഒരു പ്രയോഗം. അപ്പോൾ എല്ലാവർക്കും മാറി മാറി ചാൻസ് കിട്ടണം. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ എനിക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല, വേറെ ആളുകളും നിൽക്കുകയല്ലേ. പക്ഷേ അഭിപ്രായ പ്രകടനം എന്നുള്ളതൊക്കെ ആർക്കും കയറി പറയാവുന്ന ഫ്രീ ഫോർ ഓൾ, നമ്മുടെ നിയമസഭയിലെ സീറോ അവർ പോലെയാണ്. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ പ്രസംഗിക്കാൻ മിടുക്കനാണെന്നും എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്നൊക്കെയാണ്. ഞാൻ ഹൈസ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, ഏത് ക്ലാസ്സിലാണ് ഞാൻ ഓർക്കുന്നില്ല, ഈ അഭിപ്രായ പ്രകടനത്തിന് ഞാൻ അങ്ങോട്ട് അധ്യക്ഷ വേദിയിലേക്ക് പോകുമ്പോൾ താഴത്തെ ക്ലാസ്സിൽ മിഡിൽ സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന രണ്ട് പിള്ളേർ ഞാൻ പോണ കണ്ടുകൊണ്ട് പറഞ്ഞു, ഓ ഈ ബോറിൻ്റെ പ്രസംഗം കേൾക്കാണ്ട് ഒരു ദിവസവും പോകാനൊക്കെ ഇല്ലെന്ന്. എല്ലാ ദിവസവും ഞങ്ങൾ കയറി പ്രസംഗിക്കും. ഇപ്പം എൻ്റെ വിചാരവർക്കൊക്കെ എൻ്റെ പ്രസംഗം ഇഷ്ടമാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് ആദ്യം കിട്ടിയ ഫീഡ്ബാക്കുകളിൽ ഒന്ന് ഇതായിരുന്നു, ഈ ബോറിൻ്റെ പ്രസംഗം കേൾക്കാണ്ട് ഒരു ദിവസം ഇവിടുന്ന് പോകാനൊക്കെ ഇല്ലാന്ന്. പക്ഷേ അതൊക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുന്നു. ഹൈസ്കൂളിലെ കഥകൾ പുറകെ പറയാം. അപ്പോൾ അങ്ങനെ മിഡിൽ സ്കൂളിൽ പഠിച്ചു. മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടത്തിൽ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭയുടെ പരീക്ഷകൾ ജയിച്ചു. ഹിന്ദി പുസ്തകത്തിൽ നിന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പതിവായി ലേഖനങ്ങൾ ബാലമിത്രത്തിൽ വരാൻ തുടങ്ങി. ക്ലാസ്സിൽ പഠിക്കാൻ ഒന്നാമതായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടി. എല്ലാം കൊണ്ടും പൊതുവെ ഒരു സന്തോഷമുള്ള കാലമായിട്ട് വേണം അതിനെക്കുറിച്ച് പറയാനായിട്ട്. ആ നാട്ടിൻപുറത്തെ ബാല്യകാലത്തെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ ജീവിതം മുഴുവൻ ആ പള്ളിമണിയെ ആശ്രയിച്ചാണ് വാസ്തവത്തിൽ മുമ്പോട്ടും പിമ്പോട്ടും പോയിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേർ വൈകിട്ട് കളിക്കാൻ പോയാലും പുറത്ത് പോയാലും ഒക്കെ ഉള്ള
പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് മണി അടിക്കുന്നതിന് മുമ്പ് തിരിച്ചു വരണം. എന്നുവെച്ചാൽ പള്ളിയിൽ സന്ധ്യമണി അടിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കൊള്ളണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ കപ്പ്യാരായിരുന്ന കുര്യമ്പാപ്പനെ ഒരു ദിവസം മണിയടിക്കാനായിട്ട് വന്നപ്പോൾ ഞങ്ങൾ അത്രയും സമയം പോയത് അറിഞ്ഞില്ല. നീ ക്ലോക്കും വാച്ചൊന്നും ആരുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ പാപ്പൻ ഒരുപാട് പ്രായമുള്ള ആളാണ്. അദ്ദേഹം പള്ളിയിലേക്ക് മണിയടിക്കാൻ പോയപ്പോൾ ഞങ്ങളെ കളിക്കുന്ന പിള്ളേരെല്ലാം ഇതിൻ്റെ ഒരു അര കിലോമീറ്ററിനകത്താണ് എല്ലാവരുടെയും വീട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പാപ്പ ഇച്ചിരി നേരം അവിടെ കഴിഞ്ഞിട്ട് അടിക്കാവോ, ഞങ്ങൾ ദേ കളി നിർത്തി ഞങ്ങൾ പോകാനിട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ആ കളി കഴിഞ്ഞ് പോയിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നേ പിന്നെ പാപ്പ മണിയടിച്ചുള്ളൂ. പാപ്പ മഴ അടിക്കുമ്പോഴാണല്ലോ മണി വരുന്നത്. പള്ളിയുടെ മുമ്പിൽ ഒരു ആൽ മരം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത്. ഇപ്പോൾ അതിൻ്റെ പഴയ ആരോഗ്യമൊക്കെ പോയി. അത് വളരെ ആരോഗ്യത്തിലൂടെ തഴച്ചു നിന്നൊരു ആൽമരമായിരുന്നു. ഈ ആൽമരം എല്ലാ ആരാധനാലയങ്ങളുടെയും മുമ്പിൽ പഴയകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെയും ഒരു ആൽമരം വരാൻ കാരണം. ആൽമരം പിന്നെ തണൽ തരുന്നതാണ്, അത് എവിടെ കിളിച്ചാലും തണലാന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നിടത്ത് കളിക്കണമെന്നില്ല ആൽമരത്തിൻ്റെ തണൽ കിട്ടാൻ. ആൽമരത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ആ കളി പലപ്പോഴും ആൽമരത്തിൻ്റെ ചുവട്ടിലായിരുന്നു എന്നുള്ളത് ഒരു കാര്യം. മറ്റൊരു കാര്യം, വൈകുന്നേരങ്ങളിൽ ആൽമരത്തിൽ ദീപക്കാഴ്ച ഒരുക്കിയതുപോലെ ധാരാളം മിന്നാമിനുങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ ആൽമരത്തിൻ്റെ കൊമ്പുകളിലും പള്ളിയുടെ മുഖപ്പിൻ്റെ മുകളിലുമൊക്കെ ആയിട്ട് വിശ്രമിച്ചിരുന്ന വവ്വാലുകളുടെ ചിറകടി ഞങ്ങൾക്ക് ഭീതികരമായി ആ കാലത്ത് അനുഭവപ്പെട്ടിരുന്നെങ്കിലും സന്ധ്യയോടുകൂടെ ഉണ്ടാകുന്നതായ ഈ മിന്നാമിനുങ്ങുകളുടെ ഒരു 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 കൂട്ടം, ശരിയായി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നമ്മൾ കാശ് കൊടുത്ത് സീരിയൽ ലൈറ്റിംഗ് ഉത്സവത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു. സകല സർവത്ര മിന്നാമിനുങ്ങൾ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ബാല്യകാലത്തെ അടയാളപ്പെടുത്തുന്നത് പകൽ ഞങ്ങൾ പിറകെ ഓടി ശേഖരിച്ച് കുപ്പിയിലടച്ചിരുന്ന അപ്പൂപ്പൻ താടികളും സന്ധ്യ കഴിഞ്ഞാൽ ഞങ്ങൾ ശേഖരിച്ച് കുപ്പിയിലടച്ചിരുന്ന മിന്നാമിനുങ്ങുകളും ആണ് എന്ന്. അങ്ങനെ ഒരു ഒരു ബാല്യകാലമായിരുന്നു, വളരെ ശാന്തമായ സംഗതി. അന്നൊക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് ലാസ്റ്റ് ബസ് പോയി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ, കാരണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ രാത്രി മുഴുവൻ ബസ് സർവീസുണ്ട്. പഴയ കാലത്തൊന്നും അങ്ങനെയല്ല വന്നത്, ബസ് സർവീസേ കുറവ്. പിന്നെ ലാസ്റ്റ് ബസ് എന്നൊക്കെ പറഞ്ഞാൽ 5:30 ആയി കഴിഞ്ഞാൽ ബസ് പോയാൽ പിന്നെ ഒരു വണ്ടിയില്ല, സ്ട്രീറ്റ് ലൈറ്റില്ല. ആളുകൾ പലരും പറയുന്നത് മുന്നിരുട്ടാണെന്ന് പറഞ്ഞിട്ടാണ്, ജോലിക്ക് പോകുന്ന ആളുകൾ തിരിച്ചു വരുമ്പോൾ മുന്നിരുട്ടാണെങ്കിൽ അവരെ കാലത്തെ ചൂട്ടുകറ്റ കെട്ടി അവർ ബസ്സിറങ്ങുന്ന സ്ഥലത്തുള്ള ഒരു കടയിലോ ഒരു വീട്ടിലോ വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ചൂട്ട് വീശിക്കൊണ്ട് വേണം പോകാനായിട്ട്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് കറണ്ട് വന്നത് 951 കിലോമീറ്ററാണ്. അതിന് മുമ്പ് ഈ ആകാശത്തിൽ കൂടെ കമ്പി പോകുന്നുണ്ട്. അത് ചിത്രപുരത്ത് പള്ളിവാസലിൽ നിന്ന് ഡൽഹി ആലുവായിലേക്ക് കറണ്ട് കൊണ്ടുപോകുന്ന കമ്പികളായിരുന്നു. ആ കമ്പികളെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എൻ്റെ കൂടെ കളിച്ചിരുന്ന ഒരു പാപ്പച്ചൻ. ഈ പാപ്പച്ചൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കളിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ പാപ്പച്ചൻ സുല്ല് പറയും. പാപ്പച്ചൻ സുല്ല് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഞങ്ങളീ നാട്ടിൻ പുറത്തല്ലേ വളരുന്നത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിലെ ഒരു പാഠപുസ്തകത്തിലും ജന്തുക്കളുടെ ആയാലും മനുഷ്യരുടെ ആയാലും പ്രജനനത്തെക്കുറിച്ച് പാഠമൊന്നുമില്ല. ഇതൊക്കെ വല്ലയിടത്തുനിന്നും കേട്ടറിഞ്ഞൊക്കെ വേണം പഠിക്കാനായിട്ട്. ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ഡയലോഗുണ്ട്, എൻ്റെ കൂടെയാണ് പഠിച്ചതെങ്കിൽ എന്നേക്കാൾ പ്രായം കൂടിയ ഒരു ഗീവർഗീസ് ഉണ്ടായിരുന്നു, മിടുക്കനാണ്, നമ്മുടെ സാജു പോൾ MLA അമ്മായിയപ്പൻ. അപ്പോൾ ഗീവർഗീസും ഞാനും വലിയ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായത് ഓർമ്മിക്കുന്നുണ്ട്. 13-14 വയസ്സായപ്പോൾ അന്നേരം അങ്ങനെയൊക്കെയാണല്ലോ
ഈ നമ്മളെങ്ങനെയാണ് ജനിക്കുന്നത് എന്നുള്ള കൗതുകമൊക്കെ ആദ്യമായിട്ട് ആലോചിച്ച് തുടങ്ങുന്നൊരു പ്രായമല്ലേ. അപ്പം ഗീവർഗീസ് പറഞ്ഞു, അല്ല അതിപ്പോൾ ഈ കാളയുടെയും പശുവിൻ്റെമാരെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഗീവർഗീസിനോട് തർക്കിച്ചു, അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ, അതുകൊണ്ട് കുറച്ചുകൂടെ പരിഷ്കൃതമായ മറ്റെന്തെങ്കിലും പ്രജനന സമ്പ്രദായമായിരിക്കണം, നമ്മൾ പിള്ളേർക്കറിയാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഗീവർഗീസ് പറഞ്ഞ ബാബു പറഞ്ഞാലും ന്യായമുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പശുവിൻ്റെയും കാളയുടെയും അഭ്യാസങ്ങളൊക്കെ നാട്ടുമ്പുറത്തേക്കന്നെ കണ്ടാൽ വളരുന്ന ഒരു ടെക്സ്റ്റ് ബുക്കും വേണ്ട അതിനൊന്നും ആ കാലത്ത്, ഇപ്പോഴേ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് പട്ടികൾ ഇണ ചേരുന്നത് കണ്ടാൽ അപ്പം കുട്ടിയും കോലും താഴെയിട്ട് പാപ്പച്ചൻ സുല്ലാണിട്ടോ എന്ന് പറഞ്ഞൊരു പോക്കാണ്. കല്ല് വെച്ചെറിഞ്ഞ് ഇതിനെ ഓടിച്ച് അലോസരപ്പെടുത്തി വേർപിരിക്കണം. അത് വേലി ചാടിയിട്ടായാലും ഈടിൻ്റെ പുറത്തുകൂടെ ചാടിയിട്ടായാലും അത് കഴിഞ്ഞ് പാപ്പച്ചൻ്റെ ഒരു വരവുണ്ട്. പാപ്പച്ചൻ പിന്നെ കുറേ കഴിഞ്ഞേ വരുള്ളൂ. ആ പാപ്പച്ചൻ വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാപ്പച്ചൻ ഈ തെന്നാലി വെച്ച് ഇലക്ട്രിക്കൽ കമ്പിയിലേക്ക് കല്ലടിക്കാൻ വലിയ വിരുദായിരുന്നു, നല്ല ഉന്നമാണ്. പാപ്പച്ചൻ ഇങ്ങനെ ഒരു അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ക്ണിം എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ അറിയാം പാപ്പച്ചൻ വരണ്ടെന്ന്. പാപ്പച്ചൻ്റെ ആ വരവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലയിടത്തും പറയുകയോ എഴുതുകയോ ചെയ്തിട്ടുള്ളതാണ്, ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യ കീഴടക്കിയതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിച്ചു പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവം എങ്ങനെയിരുന്നുവെന്ന് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഈ പാപ്പച്ചൻ പട്ടിയെ ഇണപിരിച്ചിട്ട് വരുമ്പോൾ ഉള്ള പാപ്പച്ചൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും അലക്സാണ്ടർ ചക്രവർത്തിയുടെ മുഖവും ഇതുപോലെയൊക്കെ ആയിരുന്നിരിക്കണം. അങ്ങനെ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. അതുകൊണ്ട് പാപ്പച്ചനെക്കുറിച്ചുള്ള ഈ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഐ എ എസിൽ ഇങ്ങനെ ചില പാപ്പച്ചന്മാരുണ്ടായിരുന്നു. ഞാൻ 40 വർഷം ഇതിനകത്ത് പ്രയോഗിച്ചതല്ലേ, അവിടെയും ഉണ്ട് ഇങ്ങനെ ചില പാപ്പച്ചന്മാർ. അവർക്ക് ഒരു ഗുണം ഉണ്ടായില്ലെങ്കിലും വേറെ ആർക്കെങ്കിലും സന്തോഷമുണ്ടായാൽ അതിനെ കല്ല് വെച്ചെറിഞ്ഞ് ഓടിക്കുന്നതിനകത്തൊരു സുഖം. അപ്പം ഐ എ എസിലും പാപ്പച്ചന്മാരുണ്ട്, ജീവിതത്തിൻ്റെ എല്ലാ മുഖങ്ങളിലും പാപ്പച്ചന്മാരുണ്ട് എന്ന് പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സംഗതിയാണ്. പേരേക്കാളം നാരായണപിള്ള സാറ് അടിയുടെ ആശാനാണ്. അദ്ദേഹത്തിന് നല്ല ഒരു 6 അടി പൊക്കമുണ്ട്, പക്ഷേ കൊഞ്ചിനെ പോലെ ഒരു വളവുണ്ട്. അദ്ദേഹത്തിൻ്റെ ജുബ ഇപ്പോൾ പെണ്ണുങ്ങൾ ബ്ലൗസിൻ്റെ പുറകോശം ഇറക്കി വെട്ടണമെന്ന് പറഞ്ഞാലേ ഇറക്കി വെട്ടിക്കൊടുക്കുകയുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ജുബയുടെ പുറകോശം അല്ലാണ്ട് തന്നെ ഇറങ്ങിക്കിടക്കും. കൈയും ഡിസ്പ്രപ്പോർഷണറ്റ് ആയിരുന്നു, കൈയുടെ വിരലും എല്ലാം മൂടി കിടക്കുന്ന തരത്തിൽ ജുബ താന്ന് കിടക്കും. അദ്ദേഹത്തിൻ്റെ വട്ടക്കണ്ണടയുടെ മുകളിൽ കൂടെയുള്ളൊരു നോട്ടം, മഹാത്മാഗാന്ധിയുടെ പോലത്തെ കണ്ണടയായിരുന്നു ഇങ്ങനെ ഒരു നോട്ടം. സാമാന്യം ക്രൂരമായിരുന്നു ആ മുഖമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം അടിയുടെ വിശാരദനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, അവിടെ ആ തൂപ്പുകാരി കമലമ്മയ്ക്ക് അദ്ദേഹത്തോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് ദോഷകരമായ അർത്ഥത്തിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന പോലുള്ള സ്ത്രീ പീഡന വിഷയമൊന്നുമല്ല. സാറിൻ്റെ ഈ ജുബായുടെ കൈ പോലെ മുണ്ട് 4 ഇഞ്ച് മണ്ണിൽ കിടക്കാൻ പാകത്തിനാണ് സാറിങ്ങനെ ഉടുക്കുന്നത്. അപ്പോൾ സാറ് ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നടന്നാൽ പിന്നെ കമലമ്മയ്ക്ക് ആ ക്ലാസ് തൂക്കണ്ട. അപ്പോൾ എല്ലാ സാറന്മാരും ഇങ്ങനെ മുണ്ടെടുത്തെങ്കിൽ എന്ത് സൗകര്യമായിരുന്നു എന്നുള്ള മട്ടിലാണ് കമലമ്മയുടെ ആറ്റിറ്റ്യൂഡ്. ഈ സാറ് ഒരു ദിവസം എൻ്റെ ഒരു സതീർത്ഥനോട് ചോദിച്ചു, 4 ഉം 3 ഉം എത്രയാണ്? 4 ഉം 3 ഉം എത്രയാണെന്ന് ചോദിച്ചാൽ ഇവൻ്റെ ഉത്തരം ബബ്ബബ്ബാന്നാ, കാരണം ഇവന് വേറെ അറിയാൻ പാടില്ല. അപ്പം സാറിങ്ങനെ വടിയൊക്കെ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഓർത്ത് ഇവനെ തല്ലുപൊള്ളിക്കുമല്ലോ, പറഞ്ഞു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അന്ന് ഷർട്ടൊന്നുമില്ല അവന്, വള്ളി നിക്കറാണ്. ഞാൻ അവൻ്റെ ഷർട്ടിൻ്റെ നിക്കറിൻ്റെ വള്ളിയെ പിടിച്ച് ഞാൻ വലിച്ചിട്ട് എടാ 7 7 അവനെൻ്റെ കൈ കുടഞ്ഞളഞ്ഞു. അവൻ പറഞ്ഞു, ബാബു ചുമ്മാ എന്നെ തല്ലുള്ളിക്കരുത്, 5 ഉം 2 ഉം ആണ് 7, ഇവിടെ 4 ഉം 3 ഉം എത്രയെന്നാണ് ചോദ്യം. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വലിയ ദാർശനികമായൊരു തത്വമുണ്ട്. അവൻ അന്ന് എന്നെ ഫിലോസഫി അല്ല പഠിപ്പിച്ചതെങ്കിലും അവൻ പറഞ്ഞതിലൊരു വലിയ ഫിലോസഫിയുണ്ട്. ഈ ഭൂമുഖത്ത് പല ചോദ്യങ്ങൾക്കും ഒരു ഉത്തരമാണ്, ഒരേ ഉത്തരം കിട്ടാൻ ഒരേ ചോദ്യം തന്നെ വേണമെന്നില്ല. ഈ തത്വം
നാലാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു തന്നതാണ് നമ്മുടെ കൂട്ടുകാർ.